കേരളത്തിൽ നിന്നും വോളർ എന്ന ഓൺലൈൻ ബിസിനസിന്റെ പേരിൽ പാകിസ്ഥാനിലെ കറാച്ചി കേന്ദ്രമായ സ്ഥലത്തേക്ക് കടത്തിയത് 2000-ലധികം കോടി രൂപ. കാശ്മീരിലെ തീവ്രവാദികൾക്കും ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാനും യുദ്ധം ചെയ്യുന്ന ഭീകരന്മാർക്കും സ്ലീപ്പർ സെല്ലുകൾക്കും വിതരണം നടത്താൻ ആവശ്യമായ പണം എന്ന രീതിയിൽ ഇത് കടത്തിയെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. വാളോർ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ പേരിലാണ് നിക്ഷേപം. 10-ലധികം യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയിലെ താരമായ 2 മുസ്ലിം യുവതികളും ഇതിന്റെ പ്രചാരകരായിരുന്നു. 1 ലക്ഷം രൂപ തന്നാൽ 3 മാസം കഴിയുമ്പോൾ മുതൽ 5 ലക്ഷം രൂപ മാസ വരുമാനം തരുമെന്ന് പറഞ്ഞാണ് ഇവർ അനേകം മലയാളികളെയും തമിഴരെയും പറ്റിച്ചത്. മുസ്ലിം യുവതികൾ യൂട്യൂബിൽ വന്ന് പറയുന്നത് നിക്ഷേപിച്ചാൽ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കും എന്നാണ്. നിക്ഷേപം നടത്തൂ, പാകിസ്ഥാനിലും അമേരിക്കയിലുമുള്ള റോബോട്ട് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും. നിങ്ങളുടെ പണം ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നത് മനുഷ്യരായിരിക്കില്ല എന്നും റോബോട്ടായിരിക്കുമെന്നും ഇവർ നടത്തിയ യൂട്യൂബ് വീഡിയോകളിലും മറ്റുമുണ്ട്. കേരളത്തിൽ 10 യൂട്യൂബർമാർ ഈ രാജ്യദ്രോഹത്തിനും മണി ലോണ്ടറിംഗിനും പാതകവാഹകരായി നിന്നു. യൂട്യൂബർമാർക്ക് ഒരു വീഡിയോ ചെയ്യാൻ 1.5 ലക്ഷം രൂപയായിരുന്നു വോളർ നൽകി വന്നത്. അശോക് ബാബുവും ഷറഫ് വെളിയാങ്കോട്ടും കൂട്ടാളികളായ കെവിൻ, നൌഷാദ് കൃഷ്ണപ്രഭ, സമീർ കോഴിക്കോട്, കാസ കാസർഗോഡ്, ഫെജിൻ ചിറമേൽ, ചാൾസ് മുരളി, മോഹൻ എന്നിവർക്കെതിരെ ഇപ്പോൾ ഇഡിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ അശോക് ബാബു ഇപ്പോൾ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലാണ്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പാണ് ക്രിപ്റ്റോ കറൻസി വ്യാപാരം ഇന്ത്യയിൽ നിയന്ത്രണവും നിരോധനവും ഉണ്ട് എന്നത്. ഇതെല്ലാം മറച്ചുവെച്ചാണ് വോളറിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടന്നത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും തള്ളിപ്പറയുന്നവരിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദേശമാണ് കേരളവും തമിഴ്നാടും. അവിടെ തന്നെയാണ് ഇവർ ബ്ലാക്ക് കച്ചവടത്തിന് തിരഞ്ഞെടുത്തത്. കർമാന്യൂസ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതോടെ ഇതിന്റെ അമരക്കാർ മുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവർ സൂം മീറ്റിംഗ് വിളിച്ച് എല്ലാവരോടും കേന്ദ്ര ഏജൻസികൾക്ക് പിടികൊടുക്കാതെ എത്രയും വേഗം മുങ്ങിക്കൊള്ളാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. 2000 കോടിയുടെ പണം പാകിസ്ഥാനിലേക്ക് കടത്തിയ അന്വേഷണം എത്തി നിൽക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളിലേക്കാണ്. ആളുകളിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്ന റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് എന്നതാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തെളിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള കമ്പനിയാണ് ഈ റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള പണം കടത്തുന്നത് പാകിസ്ഥാനിലേക്കാണ് എന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ പണം വിദേശ ഫണ്ടിങ്ങിലേക്കും തീവ്രവാദത്തിലേക്കും ഉപയോഗിക്കുന്നതായുള്ള വിവരവും ലഭിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ED യും NA യും അന്വേഷണം നടത്തി വരികയാണിപ്പോൾ. ഈ റോബോട്ടിന്റെ ഡെവലപ്പർ പാകിസ്ഥാനിയാണെന്നും അവരുടെ പാകിസ്ഥാൻ വെബ്സൈറ്റിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞതായാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്ത്യൻ കറൻസി US ഡോളറിലേക്ക് മാറ്റി ബാങ്കുകളിലൂടെ അല്ലാതെ ഇവരുടെ ട്രേഡിംഗ് റോബോട്ട് വഴിയാണ് പണം കടത്തുന്നത്. ഇവരുമായുള്ള ചർച്ചകൾ നടത്തുന്നതിനായി ഷറഫ് വെളിയാങ്കോട് April 1 ദുബായിലേക്ക് കടന്നതായാണ് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ക്രിപ്റ്റോ കറൻസിയെ കള്ളപ്പണക്കേസിൽ ഉൾപ്പെടുത്തിയ വകവയ്ക്കാതെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ രാജ്യസുരക്ഷയെ നശിപ്പിക്കുന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരായ ആളുകളെ ഭീമമായ ലാഭം മോഹിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ആ പണം USDT യിലേക്ക് നിക്ഷേപിക്കുന്നു. ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ തെളിയിക്കാൻ ഇന്ത്യയിൽ സംവിധാനം ഇല്ല എന്ന വാഗ്ദാനത്തിലാണ് നിരവധി കള്ളങ്ങൾ ഇവർ റോബോട്ടിലൂടെ വിദേശത്തേക്ക് കടത്തുന്നത്. ഞങ്ങളിലൂടെ നടത്തുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കണക്ക് കാണിക്കേണ്ടതില്ല. ഗവൺമെന്റിന് നിങ്ങളുടെ നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങളുമില്ല. ബാങ്കിലെ പണം ഇതിലേക്ക് മുടക്കുന്നതിലൂടെ വിദേശ കറൻസിയിൽ പോലും നിങ്ങൾക്ക് ബിസിനസ് നടത്താൻ സാധിക്കുന്നു. റോബോട്ട് വഴി അതിന്റെ ലാഭം കണക്കില്ലാതെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നെല്ലാം തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ രാജ്യദ്രോഹ ശ്രമത്തിന് ഇവർ ചുക്കാൻ പിടിക്കുന്നത്. അശോക് ബാബുവും ഷറഫ് വെളിയാങ്കോടാണ് പാകിസ്ഥാൻ കമ്പനിക്ക് വേണ്ടി ഈ റോബോട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവരുടെ കൂട്ടാളികളായ കെവിൻ, നൌഷാദ്, കൃഷ്ണപ്രഭ, സമീർ കോഴിക്കോട്, കാസ കാസർഗോഡ്, ഫെജിൻ ചിറമേൽ, ചാൾസ് മുരളി, മോഹൻ, ഫാഡിൽ കാലിക്കറ്റ് തുടങ്ങിയവരിലൂടെ തട്ടിപ്പിന്റെ പദ്ധതി ഇട്ടതായാണ് മനസ്സിലാകുന്നത്. ആളുകളെ ആകർഷിക്കുന്നതിനായി പെൺകുട്ടികളെ കോളിംഗ് സ്റ്റാഫുകളാക്കുന്ന രീതിയാണ് ഇവർ ഉപയോഗിച്ച് വരുന്നതെന്നും അറിയുന്നു. അശോക് ബാബുവിന്റെയും ഷറഫ് വെളിയാങ്കോടിന്റെയും കൂടി ഫോൺ സംഭാഷണങ്ങൾ ഇതിനുള്ളിൽ തന്നെ പരിശോധിച്ച് വരുന്നതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വലിയ ശമ്പളം വാഗ്ദാനം ചെയ്താണ് പാവപ്പെട്ട പെൺകുട്ടികളെ അവർ അറിയാതെ ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലേക്ക് ഇവർ ഉപയോഗിക്കുന്നത്. NIA, എൻഫോഴ്സ്മെന്റ്, മറ്റ് സംസ്ഥാന കേന്ദ്ര ഏജൻസികളും പോലീസും ശക്തമായ അന്വേഷണം വോളറിനെതിരെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ പണമിടപാടുകൾ മുഴുവൻ ഇതിനകം തന്നെ അന്വേഷിച്ചു വരുന്നു. ആദ്യഘട്ട അന്വേഷണം വിരൽ ചൂണ്ടുന്നത് തീവ്രവാദ ഇടപെടലുകളിലേക്കാണെന്നും വിദേശ ഫണ്ടിങ്ങുകളിലേക്കാണെന്നും മനസ്സിലാകുന്നു. ഇന്ത്യൻ രാജ്യസുരക്ഷയെ വെല്ലുവിളിക്കുന്ന ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമുകൾ തുടച്ചു നീക്കാൻ തന്നെയാണ്
കേന്ദ്ര തീരുമാനവും. ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വരും നാളുകളിൽ വലിയ തോതിലുള്ള അറസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളും ലഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.